Hello, welcome back to our YouTube family. Inna vannirikkunna video nu parayunnathu nammal idine thottu munpu oru vlogil paranjittundayirunnu korcha abadhangal pattiyathum kettathilum paranjathilum okke korcha problems okke vannathu kondu oru cake korcha oru pani kittirundayirunnu nu pashcha adu engane aa pani kittiyathu nammal seriyaaki eduthu ennalladana innathe video appo innathe video il nammal kaanikkunnathu ippi icing cheyidondirikkunna cake nu parayunnathu vanilla flavor aanu adayathu vanilla cake aanu avaru പറഞ്ഞിട്ടുണ്ടായിരുന്നത് 1 kg വാനില കേക്ക് പിന്നെയും 1 kg വാനില കേക്ക് എന്ന് അപ്പോൾ ഇതാണ് പ്രോബ്ലംസിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ 1 kg ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിന്നിൽ നമ്മൾ 7 ഇഞ്ചിൻ്റെ കേക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒന്ന് 8 ഇഞ്ചിൻ്റെ കേക്കാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇപ്പം 7 ഇഞ്ചിൻ്റെ കേക്കിലുള്ള വാനില 1 kg ആണ് ഇപ്പം ഫ്ലേവർ ഞാൻ എക്സ്ട്രാ കൊടുക്കേണ്ടിയില്ല നോർമലി വാനില കേക്കിന് പ്ലെയിൻ ആയിട്ട് ക്രീം മാത്രമേ കൊടുക്കാറുള്ളൂ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം 4 layers ആയിട്ടാണ് ഈ ഒരു സ്പഞ്ച് കട്ട് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഒന്ന് ക്രം കോട്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഐസിങ് കൊടുക്കുകയാണ് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കേക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു എന്താ പറയുക ഒരു ഡാർക്കിഷ് ഡിസൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലെയിൻ ആയിട്ട് ഫുൾ കേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഭാഗ്യം തന്നെ കാരണം നമ്മൾ രണ്ടും രണ്ട് കളറായിട്ടാണ് ചെയ്തതെങ്കിൽ നന്നായിട്ട് പണി കിട്ടിയേനെ ഫുള്ളായിട്ട് ക്രീം മാറ്റി അത് എന്തെല്ലോ ചെയ്യേണ്ട അവസ്ഥ വന്നേനെ അപ്പോൾ ഞാനിത് പ്ലെയിൻ ആയിട്ടുള്ള കേക്കായിട്ട് ചെയ്തെടുത്തു ക്രീം ഫുള്ളായിട്ട് സെക്കൻഡ് ഐസിങ് കൊടുത്തു ഒന്ന് നീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ 7 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ കേക്കിന് കുറച്ചും കൂടെ ഒരു ഹൈറ്റ് എക്സ്ട്രാ നമുക്ക് കിട്ടും വീതി കുറഞ്ഞിട്ട് നല്ല ഹൈറ്റാണ് നമുക്ക് 7 ഇഞ്ചിൽ കിട്ടുക 8 ഇഞ്ച് ആകുന്ന സമയത്ത് കുറച്ചുകൂടെ ഫ്ലാറ്റായിട്ട് കുറച്ചുകൂടെ വലിപ്പം തോന്നിക്കുന്ന രീതിയിലായിരിക്കും കിട്ടുക അപ്പം നമ്മൾ പല ടൈപ്പിൽ 1 kg കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് സ്ക്രേപ്പ് ചെയ്ത് ലെവൽ ചെയ്തെടുത്തു കൂടുതൽ ലെവൽ ചെയ്തതിനെ കുറിച്ചും ഡീറ്റെയിൽസ് പറയുന്നില്ല കാരണം നമ്മളെ വീഡിയോസ് കൂടുതൽ ലെങ്തി ആയിപ്പോകുന്നതുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് പിന്നെ എവിടെയെങ്കിലുമൊക്കെ ക്രീമിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക അല്ലാതെ ചുമ്മാ സ്ക്രേപ്പ് ചെയ്ത് മാത്രം ലെവൽ ചെയ്യരുത് എവിടെയെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ ക്രീം എടുക്കാനും അതുപോലെ തന്നെ ഫില്ല് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക എന്നിട്ട് മുകൾ ഭാഗത്ത് നമ്മൾ പാലറ്റ് നൈഫ് വലിയ പാലറ്റ് നൈഫ് തന്നെ യൂസ് ചെയ്യുക എന്നിട്ട് അതൊന്ന് സ്ക്രേപ്പ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കുക ഇനി ഇതിന് മുകളിലേക്കായിട്ട് ചെറിയ പാലറ്റ് നൈഫ് വെച്ചിട്ട് ആ ഒരു പാലറ്റ് നൈഫ് ഡിസൈനാണ് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം സൈഡിൽ നിന്ന് റൊട്ടാക്ട് ചെയ്തിട്ട് നമ്മളത് റൗണ്ട് ചെയ്ത് ഉള്ളിലോട്ടേക്ക് വരുന്ന രീതിയിൽ അതേപോലെ തന്നെ ഉള്ളിൽ നിന്നും പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നാറുള്ളത് ഇതുപോലെ ചെയ്യുമ്പോഴാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡിസൈനിങ് ചെയ്യാൻ പോവുകയാണ് ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കസ്റ്റമറിൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള കളർ എന്ന് പറയുന്നത് പർപ്പിൾ കളറാണ് പർപ്പിൾ കളറ് 100x44 എന്നുള്ള ഫ്ലവർ നോസിൽ ഇട്ടിട്ടാണ് ഈ ഒരു ഡിസൈനിങ് കൊടുക്കുന്നത് അതായത് നമ്മുടെ സാരിയുടെ ഞൊറിവൊക്കെ പോലെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് പോകുന്ന രീതിയിൽ ഒരു 10-20 ലൈൻസ് എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുന്നില്ല കാരണം ഈ ഒരു കേക്ക് കുറച്ചും കൂടി ടോൾ കേക്കായിട്ടാണെങ്കിൽ ഇതിനേക്കാളും എക്സ്ട്രാ ഭംഗിയുണ്ടാവും അപ്പോൾ ചെറുതായിട്ടൊരു പ്ലീറ്റ് പോലെ ജസ്റ്റ് കൈ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്നേരം നല്ലൊരു പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടും പിന്നെ അതേ ക്രീം വെച്ചിട്ട് തന്നെ നമ്മൾ ഫ്ലവർ നോസിൽ ഫ്ലവർ നെയിലിൽ ചെയ്തെടുക്കുകയാണ് അപ്പോൾ കുറച്ച് വലിപ്പമുള്ള ഒരു ഫ്ലവർ നോസിൽ ഫ്ലവറും പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ ഒരു 5 petals വരുന്ന ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സെയിം എല്ലാം റോസ് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ലെവലല്ല അപ്പോൾ രണ്ടാമത് ചെയ്യുന്നത് ഇതുപോലെ 5 petals വരുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ ഈ ഒരു ഫ്ലവേഴ്സ് നമുക്കിതുപോലെ ഫ്ലവർ നെയിലും ചെയ്യാം ഡയറക്റ്റായിട്ട് കേക്കിലേക്ക് തന്നെ ഈ ഒരു പെറ്റൽസ് ഡയറക്റ്റായിട്ട് വരച്ചു കൊടുക്കാനും പറ്റും അപ്പോൾ ഞാനിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്ലവർ നെയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു 3-4 ഇതുപോലെയുള്ള ഫ്ലവേഴ്സും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് സെൻറ്ററിൽ മാത്രമാണ് റോസ് ഫ്ലവറായിട്ട് മാത്രം വരച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വരക്കുന്ന ഫ്ലവേഴ്സിന് രണ്ടും മൂന്നും പല ടൈപ്പിലാണ് കാരണം 2 എണ്ണം നല്ല രീതിയിൽ വിടർന്ന് നിൽക്കുന്നതും പിന്നെ 1 petals അടുപ്പിച്ചിട്ടുള്ള ആ ഒരു രീതിയിലുമാണ് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വെച്ചിട്ടുള്ളത് ഫ്ലവർ വെച്ചിട്ടുള്ളത് ഫ്ലവർ റോസ് ഫ്ലവേഴ്സിൻ്റെ ഒരു വിരിയാൻ നിൽക്കുന്ന രീതിയിൽ ഒരു മുട്ട് പോലെ ആ ഒരു രീതിയിലും കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു എലിഗൻറ്റ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോൾഡൻ ലീഫാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഞൊറിവിൻ്റെ ഇടയിലൊക്കെ
ആയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു കേക്ക് ഫ്ളൈ, നമ്മൾ ഒന്നാമത് ഇന്നത്തെ ദിവസം 4 കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ആ വ്ളോഗാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു കേക്ക് വാനില ഫ്ലേവർ ആയി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുവച്ച് സെക്കൻഡ് കേക്ക് ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കസ്റ്റമറുടെ കോള് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് 2 വാനില കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, 1 kg 1 kg. അപ്പോൾ ഞാൻ 1 7 inch 1 8 inch ചെയ്തു. കാരണം വേറെ നമുക്ക് 1 kg വേറെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ടിന്നും ഒഴിവില്ലാത്തതുകൊണ്ടും, പിന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ഹൈറ്റ് എത്തിയിട്ട് ആ ഒരു ഡിസൈനും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുമാണ് 1 7 inch 1 8 inch ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ചെയ്തത് കൊണ്ട് ചെറിയൊരു ഗുണമുണ്ടായി, എന്നാൽ അതാദ്യമേ അറിയാത്തത് കൊണ്ട് ചെറിയൊരു ഫീലായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്പഞ്ച് വെക്കുക, ഷുഗർ സിറപ്പ് വെച്ച് വെയിറ്റ് ചെയ്തു, ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നേരത്തെ ആ ഒരു കേക്കിൻ്റെ അടുത്ത് ഒരു ടിന്നിൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ബാറ്റർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുറഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് ആ ഒരു ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വേറൊരു സ്പഞ്ചിൻ്റെ സൈഡ് ഭാഗത്ത് ഇതുപോലെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ സെക്കൻഡ് ലെയറായിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയാകുന്ന സമയത്ത് താഴെയും മേലെയിലും കറക്റ്റായിട്ടുള്ള പീസും സെൻറ്ററിൽ ഇതുപോലെ ജോയിൻറ്റ് പീസും വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മളെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തും നല്ല കറക്റ്റ് ആയിരിക്കും, നമ്മളെ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്തും പെർഫെക്റ്റ് ആയിരിക്കും. ആ ലെവൽ കറക്റ്റ് ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഒരു തിന്നായിട്ടുള്ള ലെയേഴ്സാണ്, അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പീസും കൂടെ വെച്ചിട്ട് കുറച്ചും കൂടെ തിക്കാക്കിയിട്ട് ആ ഒരു ലെയർ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോർമലി 7 inch ഒരു കേക്കാണ് നമ്മളത് സെൻറ്ററിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇതുപോലെ ജോയിൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ആ ഒരു 7 inch പിന്നെ സൈഡിൽ 8 inch ആ ഒരു ചെറിയ ചെറിയ പീസസും കൂടെ വെച്ചിട്ട് ഒന്ന് നീറ്റ് ചെയ്ത് ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി കേക്ക് തന്നെ ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ലെയേഴ്സ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പീസസൊക്കെ വെച്ചിട്ട് എക്സ്ട്രാ ലെയേഴ്സ് കൂട്ടാൻ വേണ്ടി പറ്റും, ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാനിവിടെ 3rd ലെയേഴ്സും വെച്ചു, അതെല്ലാം കഴിഞ്ഞിട്ട് ക്രംബ് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ക്രംബ് കോട്ടൊക്കെ കഴിഞ്ഞ് കേക്ക് ഐസിങ്ങിൻ്റെ ആ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രംബ് കോട്ട് ചെയ്ത കേക്ക് ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കേക്കും നമ്മൾ കേക്ക് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. 2 തട്ടിൽ 2 കേക്ക് ഉള്ളത്, വാനില സ്പഞ്ചും മേലിലുള്ളത്, നമ്മൾ നെക്സ്റ്റ് ഒരു കേക്ക് താഴെയിലുള്ളതും നെക്സ്റ്റ് വീഡിയോ അതിൻ്റെതൊക്കെ കാണിച്ചു തരാം. ഫ്ലേവർ നട്ടി ബബിൾസും ചോക്ലേറ്റും ചോക്ലേറ്റ് കേക്കും ആണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നെക്സ്റ്റ് വരുന്നതായിരിക്കും. കാരണം ഈ എല്ലാ വീഡിയോസും ഈ എല്ലാ കേക്കും ഒറ്റ ദിവസം വന്നെയാണ്, 5 കേക്കോളം ഉണ്ടായിരുന്നു. അപ്പോൾ 4 കേക്കാണ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി ഡെക്കറേഷനുള്ള ക്രീമൊക്കെ എടുത്ത് ഫില്ല് ചെയ്ത് ശരിയാക്കാനുണ്ട്. പിന്നെ ഒരു സ്പഞ്ചും കൂടെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനും ഉണ്ട്. അപ്പോൾ ഈ 4 കേക്കും തലേന്ന് രാത്രിയെ ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഒരു കേക്ക്, അതായത് 7 inch കേക്ക് ഐസിങ്ങൊക്കെ കഴിഞ്ഞ് ഫ്ലവേഴ്സൊക്കെ വരച്ച് സെറ്റാക്കിയതിന് ശേഷം 2nd കേക്ക് ഐസിങ്ങിന് വേണ്ടിയിട്ട് വൈറ്റ് ക്രീം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഫില്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് അവരുടെ കോൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 1 kg കേക്ക് എന്നാണ്. പക്ഷേ അവർക്ക് തെറ്റിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കേട്ട് തെറ്റിപ്പോയതായിരിക്കും. അവർ ലാസ്റ്റ് വിളിച്ച സമയത്ത് ഇതൊക്കെ ഐസിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിളിച്ച് പറയുന്നത് 2 kg ആയിട്ടാണ് വേണ്ടത് വാനില കേക്ക്, പിന്നെ ഒരു നട്ടി ബബിൾസ് സോറി മിൽക്കി നട്ട് കേക്കും ഉണ്ടായിരുന്നു, അത് 1 kg തന്നെ. അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഈ ഒരു 2 കേക്കും എങ്ങനെ ചെയ്യും എന്ന് ചിന്തിച്ചു. കാരണം നമുക്ക് നോർമലി 2 ലെയറായിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഭംഗി കുറവുണ്ട്. കാരണം 7 ഉം 8 ഉം 1 inch ഡിഫറൻസ് മാത്രമേ നമ്മൾ 2 കേക്ക് തമ്മിലുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാക്കിലോട്ടേക്ക് മാക്സിമം ബാക്കിലോട്ടേക്ക് ആക്കിയിട്ട് വെച്ചു. നമ്മൾ കുത്തുന്ന സ്ട്രോ കുറച്ചും കൂടെ സേഫായിട്ട് ഒരു 3-4 കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുത്തിയിട്ട് സേഫ് ആക്കിയതിന് ശേഷം കുറേ അധികം ബാക്കോട്ടേക്ക് കൊടുത്തിട്ട് ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് കൊടുത്തു. അപ്പോൾ ആ ഫ്രണ്ടിൽ സ്പേസ് ഇല്ലെങ്കിൽ നമ്മുടെ കേക്കിന് ഒരു ഭംഗി ഉണ്ടാവില്ല. ബാക്ക് വശത്ത് അധികം കാണാത്ത രീതിയിൽ നമ്മൾ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ കുറച്ചും കൂടി സ്പേസ് കിട്ടിയിട്ട് ഡെക്കറേഷനായാലും ആ ഒരു നീറ്റ്നെസ്സിനായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു. അപ്പോൾ നമ്മൾക്കിത് ആദ്യമേ അറിഞ്ഞതാണെങ്കിൽ താഴെ 8 മേലെ 6 ചെയ്തതാണെങ്കിൽ നമുക്ക് നല്ല സ്പേസ് കിട്ടും, ചുറ്റും നമുക്ക് നല്ല സ്പേസ് കിട്ടും, നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതിന് മാക്സിമം
ചെയ്ത് കഴിഞ്ഞത് കൊണ്ട്, അതായത് നമ്മൾ ഐസിംഗ് ഒക്കെ തലേന്നേ ചെയ്ത് വെച്ചു, പിറ്റേന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ 2-8 നമുക്ക് ടോൾ കേക്ക് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതൊരു കാറ്ററിംഗ് സർവീസിൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, ബർത്ത്ഡേ ഫംഗ്ഷനോ അങ്ങനെ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആനിവേഴ്സറി ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ ലീഫ് സൈഡിൽ നിന്നും പിന്നെ കുറേ ഷുഗർ ബീഡ്സും കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് വേറെ പ്രത്യേകിച്ച് ഒരു ഡിസൈനും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം നേരത്തെ നമ്മൾ ഐസിങ് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുള്ള കേക്ക് അത് ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചു കൊടുത്തു, 2 ആക്കി വെച്ചു കൊടുത്തു, പിന്നെ ജസ്റ്റ് എൻഗേജ്ഡ് എന്നുള്ള ആ ഒരു ടോപ്പറും കൂടെ വെച്ചു. സോറി, ആനിവേഴ്സറി കേക്ക് അല്ല, എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു കേക്കാണ്. കാരണം ടോപ്പർ അത് രീതിയിൽ വെക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ആ ഒരു ടോപ്പേഴ്സും കൂടെ വെച്ച്, അപ്പം ഇതാ ആ ഒരു ടോപ്പറിന് 50 രൂപയാണ് പാക്കിങ്ങിന് വരുന്നത്. പിന്നെ അതേ കസ്റ്റമറിന് തന്നെ ഒരു ആനിവേഴ്സറി കേക്കും കൂടി ഉണ്ടായിരുന്നു, ആ നട്ടി സോറി മിൽക്കി നട്ട് കേക്ക്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് വേറൊരു കേക്കിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്, പേഴ്സും പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോക്സും എല്ലാം. നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അന്ന്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോസിൽ കാണിച്ചു തന്നുള്ളൂ. ആ ഫ്ലവേഴ്സ്, ഈ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്ക്, 3 ലെയേഴ്സ് കേക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെയൊക്കെയും, പിന്നെ അതുമാത്രമല്ല കുറേ കേക്കിൻ്റെ വീഡിയോസ് പെൻഡിങ്ങിലാണ്. അപ്പോൾ കുറച്ച് സമയ പ്രോബ്ലം കൊണ്ട് നമുക്ക് പല വീഡിയോസും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 kg 200 ഗ്രാമിന് ഉള്ളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള തട്ടിക്കൂട്ടിയിട്ടുള്ള 2 ലെയർ കേക്ക് എങ്ങനെയാണ് സെറ്റായത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.